ഗെയിമുകൾ ഇന്നൊരു വിനോദോപാധി മാത്രമല്ല, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ മേഖല കൂടിയാണ്. 2026 ആവുമ്പോഴേക്കും ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ വലിപ്പം 321 ബില്യൺ US ഡോളർ എങ്കിലും ആവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് അത്യാഡംബരപൂർവ്വം ഫുട്ബോൾ ലോകകപ്പ് സംഘടിപ്പിച്ച ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വാർഷിക GDPയുടെ 1.5 ഇരട്ടിയിലധികം. എന്നാൽ എങ്ങനെയാണ് ഈ ഗെയിമുകൾ കൊണ്ട് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇവർ കോടികൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും കുട്ടികൾക്കെല്ലാം കുറച്ച് ദോഷങ്ങളെല്ലാം ഈ ഗെയിമുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കാര്യങ്ങളും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു വലുപ്പത്തെക്കുറിച്ചാണ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. റോഡ്രാഷ്, സൂപ്പർ മാരിയോ, ഡോവ്, പ്രിൻസ് ഓഫ് പേർഷ്യ, കോൺട്ര, DX ബോള്, പിന്നെ മൊബൈലിൽ കളിച്ചിട്ടുള്ള സ്നേക്ക്, ഇതിൻ്റെ എല്ലാം ചിത്രങ്ങൾ കാണാനൊക്കെ ഇടയായി. അതൊക്കെ കണ്ട സമയത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് അറിയാതെ ഒന്ന് പോയി. നിങ്ങൾക്കും അത്തരത്തിൽ ഏതെങ്കിലും ഗെയിമുകളെ വളരെയധികം ഇഷ്ടമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാവുന്നതാണ്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 1960കളിൽ ഗെയിമിംഗ് കൺസോളുകൾ ഇറങ്ങിയിരുന്നു. ആളുകൾക്ക് ഫ്രീ ടൈമിൽ അവർക്ക് ഗെയിം കളിക്കാൻ വേണ്ട ഒരു സംവിധാനമായിരുന്നു അത്. എന്നാൽ പഴയ കമ്പ്യൂട്ടറുകൾ നമുക്കറിയാം വളരെ വലുതായിരിക്കുമല്ലോ, അതുപോലെ തന്നെ ഈ ഗെയിമിംഗ് കൺസോളുകളും വളരെ വലുതായിരുന്നു. ബ്രൗൺ ബോക്സ് എന്ന പേരിൽ ഇത്തരത്തിൽ വലിയൊരു ഗെയിമിംഗ് കൺസോൾ ഇറങ്ങുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിറ്റ് പോയിട്ടുണ്ട് എങ്കിലും വീട്ടിൽ കൊണ്ടുവച്ച് ഇത് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. കാരണം ഇതിൻ്റെ വലിയ വലിപ്പവും അതിൽ അത്ര നല്ല ഗെയിമുകളൊന്നും ഇല്ലാതിരുന്നതും ഒരു പോരായ്മയായി തന്നെ കണക്കാക്കപ്പെട്ടതാണ്. 1971 സമയത്ത് TVയിൽ കണക്ട് ചെയ്ത് ഗെയിം കളിക്കാൻ സാധിക്കുന്ന മാഗ്നവോക്സ് ഒഡീസി എന്നൊരു ഗെയിമിംഗ് സിസ്റ്റം ഇറങ്ങുകയാണ്. അത്യാവശ്യം വലുതായിരുന്നുവെങ്കിലും നല്ല രണ്ട് ഗെയിമുകൾ ഇതിലുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഗ്രാഫിക്സ് ഉള്ള ഒരു ടേബിൾ ടെന്നീസ്, അതുപോലെ ലൈറ്റ് ഗൺ പോലുള്ള വളരെ ചെറിയ ഗെയിമുകൾ. എന്നിരുന്നാലും അന്നത്തെ സമയത്ത് ഇത് വലിയ ഗെയിമുകളായി കണക്കാക്കപ്പെടുകയാണ്. ആളുകൾ ധാരാളം ഇത് വാങ്ങിക്കൂട്ടുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ 130,000 ഇത്തരം യൂണിറ്റുകൾ വിറ്റുപോവുകയാണ്. അതിനുശേഷം ഗെയിമിംഗ് മേഖലയിൽ ഇത്രയും വലിയൊരു ബിസിനസ് പ്രാധാന്യമുണ്ട് എന്ന് ആളുകൾ തിരിച്ചറിയുകയാണ്. 1970കളിൽ തന്നെയാണ് പോങ് പോലുള്ള ഇപ്പോഴും നമുക്ക് കളിക്കാൻ പറ്റുന്ന വലിയ ഗ്രാഫിക്സ് ഒന്നും വേണ്ടാത്ത എന്നാൽ നല്ല എൻ്റർടൈൻമെൻറ്റ് തരുന്ന രീതിയിലുള്ള ഗെയിമുകൾ ഇറങ്ങുന്നത്. 1980കളിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് തന്നെ മാറുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ ഗെയിമിംഗ് സിസ്റ്റങ്ങൾ ഇറങ്ങുകയാണ്, പുതിയ പുതിയ ഗെയിമുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു ഗെയിമിംഗ് വിപ്ലവം തന്നെ 80കളിൽ സംഭവിക്കുകയാണ്. പ്രധാനമായിട്ടും ഇത് സംഭവിക്കുന്നത് സമ്പന്ന രാജ്യങ്ങളിലാണ്. കാരണം ദരിദ്ര രാജ്യങ്ങളിൽ TV ഇല്ല, അത് കണക്ട് ചെയ്ത് കളിക്കേണ്ട സംവിധാനങ്ങളില്ല, ഗെയിമുകളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയയില്ല. എങ്കിലും അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ഗെയിമുകൾക്ക് പ്രചാരം ലഭിക്കുകയാണ്. 1980കളിൽ തന്നെയാണ് അതാരി, സെഗ പോലുള്ള ഗെയിമിംഗ് കമ്പനികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. 1985 ജാപ്പനീസ് കമ്പനിയായ നിൻഡഡോ ഒരു വിപ്ലവം രചിക്കുകയാണ്. 1985 അവർ നിർമ്മിക്കുന്നത് സൂപ്പർ മാരിയോ എന്ന ഗെയിമായിരുന്നു. ഇത് വാസ്തവത്തിൽ ഗെയിമിംഗ് രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്തും ഞാൻ ഈ സൂപ്പർ മാരിയോ കളിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യകാല വേർഷനുകൾ 1985 തന്നെ ഇറങ്ങിയതായിരുന്നു. ഈ ജാപ്പനീസ് കമ്പനി ജനങ്ങൾക്ക് ഗെയിമിനെ കുറച്ചുകൂടെ കണക്ട് ചെയ്ത് തൻ്റെ വികാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് സൂപ്പർ മാരിയോ ഇറക്കുന്നത്. സാധാരണ ഗെയിമുകൾ നമുക്കറിയാം, ഇപ്പം ബ്രിക്ക് ഗെയിം ആണെങ്കിൽ ബ്രിക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ബോൾ പെറുക്കി മറ്റേ സ്ഥലത്ത് കൊണ്ടുവെക്കണം. ഇതൊന്നും പേഴ്സണലി കണക്ട് ചെയ്യുന്ന ഗെയിമുകളല്ല. എന്നാൽ സൂപ്പർ മാരിയോ എന്ന ഒരു വ്യക്തി ഒരു പ്ലംബറായിരുന്നു, ഒരു സാധാരണക്കാരനായിരുന്നു നമ്മളെയൊക്കെ പോലെ. ആ സാധാരണക്കാരൻ ഒരു രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കഥാപാത്രമായിട്ടാണ് നമ്മൾ ആ ഗെയിമിൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ളൊരു കണക്ഷൻ ഗെയിമിലെ കഥാപാത്രവുമായിട്ട് ഫീൽ ചെയ്ത് ആളുകൾ കളിക്കാൻ ആരംഭിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ ഈ ഗെയിം ഹിറ്റാവുകയാണ്. സൂപ്പർ മാരിയോയുടെ 670 മില്യൺ കോപ്പികളാണ് സെയിൽ ചെയ്ത് പോയത്. ആളുകൾ പണം കൊടുത്ത് ആ ഗെയിം കളിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. വലിയ രീതിയിലൊരു വളർച്ച ഉണ്ടാവുന്നു. 90കളിലും ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയാണ്. വിവിധ ഗെയിമുകൾ പുറത്തേക്ക് വരുന്നു. ആളുകൾ ഗെയിമുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. കാരണം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ ഒരു ആശ്വാസമായിട്ട് അവരുടെ ഫ്രീ ടൈമുകളിൽ അവർക്ക് സന്തോഷപൂർവ്വം ചെലവഴിക്കാനുള്ള ഒരു അവസരമായിട്ട് അവർ ഗെയിമിനെ കാണുകയാണ്. കാരണം 90കളിൽ നമുക്കറിയാം .com ബൂമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ ടെക്നോളജികൾ വളർന്നു വരികയാണ്. നമ്മളിപ്പോൾ ഒരു മെറ്റാവേഴ്സിലേക്ക് പോകുമ്പോൾ ഒരു കൗതുകം പോലെ, മെറ്റാവേഴ്സ് ഗെയിമുകൾ കാണുമ്പോൾ ഒരു കൗതുകം പോലെ, ഡിജിറ്റൽ ഗെയിമുകളെ അവർ കണ്ട് വലിയ രീതിയിൽ തന്നെ കളിക്കാൻ ആരംഭിക്കുകയാണ്. 1997 നമുക്കറിയാം നോക്കിയ എന്ന് പറയുന്ന കമ്പനി അവരുടെ സ്നേക്ക് ഗെയിം ഇറക്കുകയാണ്. പല ആളുകൾക്കും ഒരു ഗൃഹാതുരമായ ഓർമ്മയാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണുമ്പോഴും ഒരു സന്തോഷമാണ്. പഴയ ഗെയിമുകൾ ഇപ്പോഴും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കളിക്കാനും പറ്റുന്നതാണ്. എന്താണെങ്കിലും ഈ ഗെയിമുകൾ വളർത്തിയത് ആ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ മാത്രമായിരുന്നില്ല, അതിന് പാരലലായി തന്നെ ടെക് ഇൻഡസ്ട്രിയും വളരുകയാണ്. കാരണം ഈ ഗെയിം ഉള്ളതുകൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടും
നോക്കിയ ഫോണുകളും വ്യാപകമായി വിറ്റുപോവാണ്. ഗെയിം കളിക്കാൻ സാധിക്കുന്ന ഒരു ഫോണ് വാങ്ങാന്നുള്ളതും ആളുകളുടെ ഒരു സ്വപ്നമായി മാറുകയാണ്. എന്താണെങ്കിലും ഗെയിമുകൾ വളരെ വലിയ രീതിയിൽ ജനശ്രദ്ധയിലേക്ക് എത്തിയൊരു വർഷമായിരുന്നു 2000. 2000 വ്യാപകമായ മാറ്റങ്ങൾ തന്നെ ഗെയിമിംഗ് മേഖലയിൽ നടക്കുന്നുണ്ട്. ടെക്നോളജിക്കൽ ഭീമന്മാരായ സോണിയും മൈക്രോസോഫ്റ്റും നിൻഡഡോയും മത്സരിച്ച് പുതിയ പുതിയ ഗെയിമുകൾ ഇറക്കി തുടങ്ങുകയാണ്. അവയിൽ പലതും വലിയ രീതിയിൽ ഹിറ്റുകളായിട്ട് മാറുകയാണ്. 2000 ടി വിയിൽ കണക്ട് ചെയ്ത് ഡക്ക് ഹണ്ട് കളിച്ച ആളുകളുണ്ടാവും, സൂപ്പർമാരിയോ കളിച്ച ആളുകളുണ്ടാവും. അതെല്ലാം നമുക്ക് വളരെ വലിയ ഓർമ്മകൾ തന്നെയാണ്. എന്താണെങ്കിലും ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ കണക്കുന്നില്ല. 2019 വലിയ രീതിയിലുള്ള ഒരു വളർച്ച, ഒരു ഭൂമ തന്നെ ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം കൊറോണ തന്നെയായിരുന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞും വീണ്ടും ഗെയിമിംഗ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. 2020 കണക്ക് പ്രകാരം 200 ബില്യണിലധികമാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി ഓരോ വർഷവും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2026 ആകുമ്പോഴേക്കും 321 ബില്യണായി ആ ഇൻഡസ്ട്രി വളരുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ജോലി സാധ്യതകളും ഈ മേഖല ഒരുക്കി വെക്കുന്നുണ്ട്. 2019 കണക്ക് പ്രകാരം നമുക്ക് വളരെ വികസിതമായ രാജ്യങ്ങൾ എടുക്കാം. ഉദാഹരണത്തിന് അമേരിക്ക, ചൈന. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് 429,000 ആളുകൾക്കാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി ജോലി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചൈനയെ നോക്കുകയാണെങ്കിൽ 330,000 ആളുകൾക്ക് ഗെയിമിംഗ് ഇൻഡസ്ട്രി ജോലി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലും വലിയ രീതിയിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ജോലി സാധ്യതകൾ വർദ്ധിച്ചു തന്നെ വരികയാണ്. ഗെയിമിംഗ് ഇൻഡസ്ട്രി ജോലി നൽകുന്നു എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് ഈ ഗെയിം കളിക്കുന്നതിലൂടെയുള്ള ജോലി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ 6 ലെയറുകളിലായിട്ടാണ് ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ന്യൂ ജനറേഷൻ ഗെയിം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിംഗിൻ്റെയും ഡാറ്റാ സയൻസിൻ്റെയും നൂതന സാധ്യതകൾ മനസ്സിലാക്കി ഗെയിമുകൾ നിർമ്മിക്കുന്നതാണ്. വളരെയേറെ ജോലി സാധ്യതയുള്ള ഈ മേഖലയിൽ ജോലി കിട്ടണമെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇതെല്ലാം പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് യുഡെമി. യുഡെമി ഒരു ഓൺലൈൻ ടീച്ചിങ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഉദാഹരണത്തിന് ലിഗൻസി ടീമിൻ്റെ 200,000+ ആളുകൾ പഠിച്ചിട്ടുള്ള ഡാറ്റ സയൻസ് A to Z എന്ന കോഴ്സ് യുഡെമിയിൽ ലഭ്യമാണ്. ഡാറ്റ മൈനിങ്, മോഡലിംഗ്, ടാബ്ലിയു വിഷ്വലൈസേഷൻ തുടങ്ങിയവയെല്ലാം ഘട്ടം ഘട്ടമായി റിയൽ അനലറ്റിക്സ് എക്സാമ്പിൾസിലൂടെ ഈ കോഴ്സിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ യുഡെമിയിൽ ന്യൂ ഇയർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കൂടാതെ ലേണിംഗ് ഗൈഡുകളും മറ്റ് സ്പെഷ്യൽ ഓഫറുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്താണെങ്കിലും 6 ലെയറുകളിലായിട്ടാണ് ഈ വ്യവസായം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞതാണല്ലോ. അതിൽ 1-ാമത്തെ ലെയറെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, ഗെയിം ഡെവലപ്മെൻറ്റ്. ഈ ഗെയിം ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ ഒരാൾ മാത്രം നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു കമ്പനി തന്നെ ആയിരിക്കാം. ചെറിയൊരു ഗെയിം ഒരാൾ മാത്രം നിർമ്മിച്ച് വലിയ രീതിയിൽ ഹിറ്റായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ടീമായിട്ടാണ് നടത്തുന്നതെങ്കിൽ അതിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, ഡിസൈനേഴ്സ് ഉണ്ടാവും, അതുപോലെ പ്രോഗ്രാമേഴ്സ് ഉണ്ടാവും. ഇതിൽ ഡിസൈനേഴ്സ് ഈ ഗെയിമിൻ്റെ പ്ലോട്ട്, അതിലെ ക്യാരക്ടേഴ്സ്, അതിൽ വേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം, സകല കാര്യങ്ങളും ഡിസൈൻ ചെയ്യും. അതിൽ ആർട്ടിസ്റ്റുകളാവട്ടെ, അതിൽ വിവിധ എലമെൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകളാണെങ്കിൽ നല്ല ചിത്രങ്ങളുണ്ടാവും, 3D രൂപത്തിൽ നമുക്ക് കാണാം. ബിൽഡിങ്ങുകൾ ഉണ്ടാവും, കല്ലുകളുണ്ടാവും, മരങ്ങളുണ്ടാവും, ആ ഒരു ഏരിയയുടെ മാപ്പുകൾ ഉണ്ടാവും, ജിയോഗ്രഫി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇതെല്ലാം ആർട്ടിസ്റ്റുകൾ വരയ്ക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഡിസൈനേഴ്സും ആർട്ടിസ്റ്റുകളും സംയുക്തമായി അവർ നിർമ്മിക്കുന്ന കാര്യങ്ങളെ പ്രോഗ്രാം ചെയ്ത് ഗെയിമാക്കി മാറ്റുക എന്നതാണ് പ്രോഗ്രാമേഴ്സ് ചെയ്യുക. ഒരു പക്ഷേ ഓരോ ഘട്ടങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും വിവിധ ഗ്രൂപ്പുകളിലുള്ള പ്രോഗ്രാമേഴ്സ് ചെയ്ത് അതെല്ലാം കൂടെ സംയോജിപ്പിച്ചാണ് ഒരു ഗെയിമായിട്ട് അവസാനം മാറ്റുക. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇത് അങ്ങനെ ചെയ്യുന്നതല്ല. ഇത് കളിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടണം, അവർ നിരന്തരമായി കളിച്ചുകൊണ്ടേ ഇരിക്കണം. അത്തരത്തിലായിരിക്കണം ഇതിലെ എല്ലാ എലമെൻറ്റുകളും ഉണ്ടാവേണ്ടത്. ആ ഗെയിം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പുരോഗമിക്കുന്നതും എല്ലാം ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുകൊണ്ട് അതിലെ ഓരോ എലമെൻറ്റുകളും വളരെ പ്രാധാന്യത്തോടെയാണ് ഡിസൈൻ ചെയ്യുന്നതും വരയ്ക്കുന്നതും പ്രോഗ്രാം ചെയ്യുന്നതും. ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന മ്യൂസിക് പോലും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പലതിൻ്റെയും സൗണ്ട് എഫക്റ്റാണ് നമ്മൾ ആ കളി കളിക്കാൻ പോലും വളരെയധികം പ്രേരിപ്പിക്കുന്നത്. 2-ാമത്തെ ലെയറാണ് പബ്ലിഷേഴ്സ്. ഇവരാണ് ഈ ഗെയിമുകൾ നിർമ്മിക്കുന്നതിലൂടെയുള്ള ലാഭത്തിൻ്റെ പ്രധാന പങ്കും കൈയാളുന്നത്. നമുക്കറിയാം മാരിയോ നിർമ്മിച്ച നിൻഡഡോ, അല്ലെങ്കിൽ കൊണാമി, ടെൻസെൻറ്റ്, സോണി, ഇതെല്ലാം പബ്ലിഷേഴ്സിൻ്റെ എക്സാമ്പിൾസാണ്. ഇവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെവലപ്പേഴ്സ്, നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഗെയിം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇവിടെ നിന്നാണ്. കാരണം ഇവരാണ് പ്രധാനമായിട്ടും ഫണ്ടിങ് നടത്തുന്നത്, അഡ്വർടൈസ്മെൻറ്റും എങ്ങനെ വിതരണം ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്ലോട്ട് ഉണ്ടാവാം, എങ്ങനെയാണ് ഈ ഗെയിം ഉണ്ടാവേണ്ടത് എന്ന ഒരു ചെറിയ ആശയം ഉണ്ടാവാം. ആ ആശയം ഇവർ ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. ഇതെന്തായാലും ഗെയിമായി പൂർത്തീകരിച്ചതിന് ശേഷം അത് വിതരണം ചെയ്താലുള്ള ലാഭം ഉണ്ടാക്കുക ഈ പബ്ലിഷേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് 2-ാമത്തെ ലെയർ പബ്ലിഷേഴ്സാണ്.
മൂന്നാമത്തെ ലെയറാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഈ ഗെയിമുകൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കാര്യമല്ല, അതിൻ്റെ കോപ്പികൾ എടുക്കണം, അത് പാക്ക് ചെയ്യണമെങ്കിൽ പാക്ക് ചെയ്യണം, സി ഡിയിലാണെങ്കിൽ ആ രീതിയിലേക്ക് പാക്ക് ചെയ്യണം, ചിപ്പുകളാണെങ്കിൽ ആ രീതിയിലേക്ക്, ഡിജിറ്റൽ ആണെങ്കിൽ ആ രീതിയിലേക്ക് ഇത് പ്രചരിപ്പിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നോക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് റീറ്റെയിലേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് പോലും ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് ആളുകൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് സി ഡിയിലൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് മേടിക്കണമെങ്കിൽ കടയിൽ പോകണം, അല്ലെങ്കിൽ ചിപ്പ് മേടിക്കണമെങ്കിൽ കടയിൽ പോകണം. അതുകൊണ്ട് റീറ്റെയിലായിട്ട് ഈ ഗെയിമുകൾ വിൽക്കുന്ന ആളുകളിലേക്ക് എത്തി അവിടെ നിന്നും മേടിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ലാഭമാണ് ഈ റീറ്റെയിലേഴ്സ് സ്വന്തമാക്കുക. എന്നാൽ ആ പ്രൊഡക്റ്റിൻ്റെ വലിയ ലാഭം പബ്ലിഷേഴ്സിലേക്കാണ് എത്തുക. അഞ്ചാമത്തെ ലെയറാണ് കൺസ്യൂമേഴ്സ്. റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെല്ലാം ഉപയോഗിക്കുന്ന, പണം കൊടുത്ത് ഡൗൺലോഡ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവർ ഇത്തരത്തിൽ വാങ്ങുന്നത് കൊണ്ട് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം പബ്ലിഷേഴ്സിനും ആ ഗെയിം നിർമ്മിക്കുന്ന കമ്പനിക്കും കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം. എന്നാൽ ഈ കൺസ്യൂമേഴ്സിന് പോലും പിന്നീട് പണം ഉണ്ടാക്കാൻ സാധിക്കും. മാനസികോല്ലാസം മാത്രമല്ല, അവർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളാണെങ്കിൽ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരെ ഗെയിം കളിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെയും അത് സ്ട്രീം ചെയ്യുന്നതിലൂടെയും ട്വിച്ചും യൂട്യൂബും പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ധാരാളം പണം തന്നെ പല സ്ട്രീമേഴ്സും ഉണ്ടാക്കാറുണ്ട്. നമുക്ക് കേരളത്തിലും അത്തരത്തിൽ ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മൾ ഗ്ലോബലി തന്നെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സ് എല്ലാം പ്രധാനമായിട്ടും ഗെയിമേഴ്സ് തന്നെയാണ്. ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ആറാമത്തെ ലെയറായി ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം മാനുഫാക്ചറേഴ്സിനെ കണക്കാക്കാവുന്നതാണ്. ഗെയിം ഡെവലപ്പേഴ്സിൽ നിന്നും പബ്ലിഷേഴ്സിൽ നിന്നുമാണ് പലപ്പോഴും ഇവർ ഫീസ് ഈടാക്കാറുള്ളത്. നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, ഈ ഗെയിമുകൾ സ്വയം വളരുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഒരു ടെക് ഇൻഡസ്ട്രിയെ തന്നെ വലിയ രീതിയിൽ വളർത്തിയെടുക്കുന്നുണ്ട്. അതായത് ഗെയിമുകളുടെ സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് കളിക്കുന്ന രീതിയും അത് കളിക്കാൻ വേണ്ട സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറുകളിലും ഒന്നും എല്ലാ ഗെയിംസും കളിക്കാൻ പറ്റില്ല, അതിന് വേണ്ട സ്പെക്കുകൾ വേണം. അതുകൊണ്ട് തന്നെ ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഗെയിം നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്ന ഗെയിമിംഗ് ഫോണുകളും ഗെയിമിംഗ് ലാപ്ടോപ്പുകളും ഗെയിമിംഗ് പി സികളും എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് സമാന്തരമായി ഗെയിമിംഗ് ഇൻഡസ്ട്രി ടെക് മേഖലയെ സാരമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു മാനസികോല്ലാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരം കൊല്ലിയായി ഗെയിമുകൾ എടുക്കുന്ന കാലം എന്നോ പോയി മറഞ്ഞിരിക്കുകയാണ്. ഗെയിമുകളെ വളരെ കാര്യമായിട്ടെടുത്ത് അതൊരു ജീവിതോപാധിയായി മാറ്റുന്ന സ്ട്രീമേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും കൂടാതെ പ്രൊഫഷണൽ ഗെയിമേഴ്സ് ഉണ്ട്. ഒരു വേൾഡ് കപ്പൊക്കെ പോലെ അതിന് ഗെയിമിംഗ് വേൾഡ് കപ്പുകൾ പോലും പല സമയത്തും നടത്താറുമുണ്ട്. അത് വളരെ കാര്യമായിട്ടെടുക്കുന്ന ധാരാളം പ്ലേയേഴ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. കൊറോണ സമയത്തെല്ലാം ഗെയിമിംഗ് ഇൻഡസ്ട്രി വളരെ വലിയ രീതിയിൽ കുതിച്ചുയർന്നു എന്ന് മാത്രമല്ല, അത് ആളുകൾക്ക് നല്ല ഉപയോഗപ്രദമായിട്ട് മാറിയിട്ടുമുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും കുട്ടികൾ ഈ ഗെയിമുകളെല്ലാം കളിക്കാറുണ്ട്. ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ വരുമാനത്തിൻ്റെ പ്രധാന ഭാഗം ഇതിൻ്റെ ഗെയിം മേടിക്കുമ്പോഴുള്ള കാശ് മാത്രമല്ല, ഗെയിം കളിക്കുന്ന സമയത്ത് പല സബ്സ്ക്രിപ്ഷനുകളും പല സാധനങ്ങളും നമുക്ക് ഡിജിറ്റലായിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് ഒരു മെറ്റാവേഴ്സിൻ്റെ ലോകത്തേക്കാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. നമ്മൾ ഡിജിറ്റലി അസറ്റുകൾ പോലും വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, NFT എന്നൊക്കെ പറയും. അതുപോലെ നമുക്ക് ഡിജിറ്റലായിട്ട് വേണമെങ്കിൽ ഒരു തൊപ്പി മേടിക്കാം, ഒരു ഡ്രസ്സ് മേടിക്കാം, നമുക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യാം. ആ അവതാറിന് വേണ്ട രൂപങ്ങളും ഡ്രസ്സും ഷൂസും എല്ലാം നമുക്ക് ഡിജിറ്റലായി തന്നെ മേടിച്ച് ഡിജിറ്റലായി തന്നെ സേവ് ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. ഏതാണ്ട് ഈ ഒരു രൂപത്തിൽ ഗെയിമുകളിൽ നമ്മൾ കളിക്കുന്ന നമ്മളുടെ അവതാർസിന് നമുക്ക് ഷർട്ടും പാൻറ്റും തൊപ്പിയും വേണ്ട ഗണ്ണുകളും എല്ലാം മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിനെല്ലാം പക്ഷേ ഗെയിമിംഗ് കമ്പനികൾ പണം ചാർജ് ചെയ്യുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇത് കുട്ടികൾക്ക് നന്നായിട്ടറിയാം എങ്ങനെ മേടിക്കണം, എന്നാൽ പാരൻസിന് അറിയില്ല ഇത് എങ്ങനെയാണ് മേടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്തരം മെറ്റാവേഴ്സ് ലോകത്ത് ജീവിക്കുന്ന പല കുട്ടികളും ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ കാശ് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും മാതാപിതാക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നും ആയിരിക്കും. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മേടിക്കേണ്ടത്, എങ്ങനെയാണ് അത് അറിയാതിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാം. 5-10 രൂപ വെച്ചിട്ടാണെങ്കിലും നല്ല രീതിയിൽ തുക നഷ്ടപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പേഴ്സണലായിട്ട് തന്നെ എനിക്ക് അത്തരം ഫോണൊക്കെ ആയിട്ട് ചില മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി എങ്ങനെയാണ് ഈ പണം പോയിട്ടുള്ളത്. പല സമയത്തും കുട്ടികൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതൊന്നും കൂടാതെ പലപ്പോഴും കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിന് സഹായിക്കുക മാത്രമല്ല, ഇതിന് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിനെ മോശമായി ബാധിക്കുമെന്നും പഠനങ്ങളുണ്ട്. കുട്ടികളുടെ ആത്മവിശ്വാസത്തെയും ആളുകളെ കാണുമ്പോൾ സംസാരിക്കുന്ന രീതിയെ പോലും ഈ ഗെയിമുകൾ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഗെയിമുകളിലെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നവരാണ്. അവർക്ക് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാലും ഒന്നും പറ്റില്ല. ഈ കാര്യങ്ങൾ കണ്ട് അനുകരിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു പിടി ഗെയിം കളിക്കുന്ന കുട്ടികളുടെ പുറത്ത് വേണം എന്ന് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നത്.
ഒരു പക്ഷേ ഗെയിമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് കുട്ടികൾ കൂടുതലായിട്ടും കാണാൻ സാധ്യതയുണ്ട്. അവർ ഷെയർ ചെയ്യണമെങ്കിൽ ഈ ലാസ്റ്റ് ഭാഗം ഒഴിവാക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്. സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന, ഈ യൂട്യൂബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നറിയുന്ന, എനിക്കത് വ്യക്തമായിട്ട് തന്നെ അറിയാം. പക്ഷേ ആ കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവസാന ഭാഗത്തേക്ക് ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗെയിം ഒരിക്കലും ഒരു ഉപാധിയോ നേരം കൊല്ലിയോ ഒരു സമയം കളയാനുള്ള മാർഗമോ മാത്രമല്ല, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. ഗെയിം കളിക്കുന്നവർക്ക് പോലും പണമുണ്ടാക്കാനും ജീവിക്കാനും സാധിക്കുന്ന രീതിയിൽ പല അവസരങ്ങളും അത് മാറ്റിവെക്കുന്നുമുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അതിൻ്റെ മോശം വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഗെയിമിങ്ങിൻ്റെ മോശം വശങ്ങളെക്കുറിച്ച് പറ്റുമെങ്കിലൊരു പൂർണ്ണ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. പിന്നെ കൂടുതൽ പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് വാട്സപ്പ് വഴി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ യൂഡമിയിൽ ന്യൂ ഇയർ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഇപ്പം നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കൂടാതെ ലേണിംഗ് ഗൈഡും മറ്റ് സ്പെഷ്യൽ ഓഫറുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.